അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഖൈറിൽ അദിയാൻ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വഅക്മല ലനാ ദീനനാ വഅതമ്മ അലൈനാ നിഅമതഹു വറളിയ ലനാ ബിൽ ഇസ്ലാം വഅല്ലഫ ബൈന ഖുലൂബി അഹ്ലിൽ ഈമാൻ وحثهم على ان يكونوا كاعضاء جسد واحد نحمده ونستعينه ونسال به الكرامه فيما بعد الموت وقدنا اجلي واجلكم اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالحق بشيرا ونذيرا وداعيا الى الله باذنه وسراجا منيرا فبلغ الرساله وادى الامانه وقام بالحجه ودعا الى الحق فمن يطع الله ورسوله فقد رشد ومن يعص الله ورسوله فقد ضل ضلالا مبينا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد ايها الاخوه المؤمنون اوصيكم واياي اولا بتقوى الله تبارك وتعالى والاعتصام بحبل الله جميعا والامتثال لما امر الله به والامتناع عما نهى الله عنه قال الله تبارك وتعالى في محكم كتابه العزيز اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون صدق الله العلي العظيم بہمانی رایا അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗ്ഗത്തിലെ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, സർവലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് മുത്തഖികളായി ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ തൃപ്തിയിൽ ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു തആല നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ റമദാൻ ഇൻഷാഅല്ലാഹ് അല്ലാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ വളരെ അടുത്ത് എത്തി നിൽക്കുകയാണ്. പല സന്ദർഭങ്ങളിലായി സൂചിപ്പിച്ചതുപോലെ റമദാനിൽ അല്ലാഹു നമുക്ക് നൽകുന്ന ജീവിതം ഒരു വിശ്വാസിയുടെ ആയുസ്സിൽ അല്ലാഹു ഏറ്റവും കൂടുതൽ ബർക്കത്ത് ചെയ്യുന്ന, അല്ലാഹുവിൻ്റെ നിഅമത്തുകൾ കലവറയില്ലാതെ കോരിച്ചൊരിയുന്ന അത്യപൂർവമായ അസുലഭ സന്ദർഭങ്ങളാണ് എന്ന് മനസ്സിലാക്കിയവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ
എന്തെല്ലാമാണോ റമദാനിലൂടെ നമുക്ക് നേടാനുള്ളത് അതെല്ലാം സമ്പൂർണമായി നേടിയെടുക്കാനുള്ള, അതെല്ലാം ആർജിച്ചെടുക്കാനുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹവും ഉത്സാഹവും പ്രാർത്ഥനയുമൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ട സന്ദർഭങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. റമദാൻ ഈ വർഷം കഴിഞ്ഞാൽ അടുത്ത വർഷവും ഉണ്ടാവും. പക്ഷേ അടുത്ത വർഷം നമ്മളിൽ ആരെല്ലാമാണ് ഉണ്ടാവുക എന്നത് നമ്മുടെ അറിവിൻ്റെ പരിധിക്കപ്പുറമുള്ള, അള്ളാഹുവിങ്കൽ മാത്രം അറിവുള്ള പരമ രഹസ്യമാണ്. അതുകൊണ്ട് നമ്മൾ സാധാരണ റമദാനിൻ്റെ മുന്നോടിയായി അഹ്ലൻ യാ റമദാൻ, റമദാനിന് നമ്മൾ സ്വാഗതമോതുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ കുറച്ച് ഗൗരവത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ റമദാനിനെ സ്വാഗതം ചെയ്യുകയാണോ അതല്ല റമദാൻ നമ്മെ സ്വാഗതം ചെയ്യുകയാണോ ചെയ്യുന്നത് എന്നതിൽ ചില ആശങ്കകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. റമദാനിനെ നമ്മൾ സ്വാഗതം ചെയ്യുക എന്ന് പറയുന്നത് അത്ര ശരിയായ ഒരു കാര്യമാണ് എന്ന് തോന്നുന്നില്ല. കാരണം റമദാൻ ഈ ലോകം നിലനിൽക്കുവോളം ഉണ്ടാകുന്ന ഒന്നാണ്. പക്ഷേ നമ്മുടെ ആയുസ് പരിമിതമാണ്. ഏത് സമയത്തും നമ്മൾ അള്ളാഹുവിലേക്ക് തിരിച്ച് പോകേണ്ടവരാണ്. അതുകൊണ്ട് അതിഥി റമദാനല്ല, റമദാൻ ആതിഥേയനും നമ്മൾ അതിഥികളുമാണ്. ഉറുദുവിലൊരു കവിതയിൽ സാധാരണഗതിയിൽ പറയാറുണ്ട്, ഹംന ഹോങ്കേ ഷായദ് പർ അഗല സാൽ ഭി ആയേഗ റമദാൻ, ദർ ഹക്കീഖത് റംസാൻ നഹി ഇൻസാൻ ഹേ മെഹ്മാൻ എന്ന് പറയാറുണ്ട്. നമ്മളില്ലെങ്കിലും റമദാൻ ഉണ്ടാവും. നമ്മളുണ്ടോ ഇല്ലേ എന്നുള്ളത് റമദാനിൻ്റെ മുമ്പിൽ ഒരു പ്രശ്നമല്ല. നമ്മളില്ലായെങ്കിലും റമദാൻ കടന്നു വരും. അടുത്ത വർഷവും റമദാൻ ഉണ്ടായിരിക്കും. പക്ഷെ അതുകൊണ്ട് തന്നെ ദർ ഹക്കീഖത്ത് യഥാർത്ഥത്തിൽ റംസാൻ നഹി ഇൻസാൻ ഹേ മെഹ്മാൻ, റമദാൻ അല്ല അതിഥി, മനുഷ്യനാണ്. നമ്മളാണ് അതിഥികൾ, റമദാൻ ആതിഥേയരാണ്. ആ ആതിഥേയൻ്റെ ആതിഥ്യമരുളാനുള്ള സൗഭാഗ്യമാണ് വിശ്വാസി സമൂഹത്തിന് ഈ റമദാനിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. നമ്മൾ ഒരതിഥിയുടെ ആതിഥ്യം സ്വീകരിച്ചുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായ ഒരുപാട് ഒരുക്കങ്ങൾ നമ്മൾ നടത്താറുണ്ട്. നല്ല വസ്ത്രം ധരിക്കും, സ്ത്രീകളാണെങ്കിൽ അത്യാവശ്യം നല്ല ആഭരണങ്ങളൊക്കെ ധരിക്കും, കോസ്മെറ്റിക്സൊക്കെ ഉപയോഗിക്കും. അങ്ങനെ എല്ലാ നിലക്കും ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ട് നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഇടപെടലുകളിൽ നമ്മൾ ധരിക്കുന്ന വസ്ത്രമോ നമ്മുടെ അലങ്കാരങ്ങളോ അല്ല ഒരതിഥിയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നമുക്കുണ്ടാകാറുള്ളത്. നമ്മൾ അണിഞ്ഞൊരുങ്ങിയാണ് പുറപ്പെടുക. ഏറ്റവും നല്ല വസ്ത്രമാണ് നമ്മൾ ധരിക്കുക. ഏറ്റവും നല്ല മേക്കപ്പ് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കും. നമ്മുടെ കുട്ടികൾ നമ്മുടെ കൂടെ അവരുടെ വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. നമ്മുടെ വീട്ടിൽ കളിക്കുന്നത് പോലെ, നമ്മുടെ വീട്ടിൽ ഇടപെടുന്നത് പോലെ അവിടെ പോയിട്ട് ചെയ്യരുത്, കുറച്ചൊക്കെ ഉഷാറാവണം എന്ന് നമ്മുടെ കുട്ടികളെ നിർദ്ദേശിക്കും. ഇങ്ങനെ പല വിധത്തിലുള്ള മുന്നൊരുക്കങ്ങളും നടത്തിക്കൊണ്ടാണ് നമ്മൾ ഒരതിഥിയുടെ ആതിഥേയത്വം സ്വീകരിച്ചുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോകാറുള്ളത്.
എന്നതുപോലെ തന്നെയാണ് റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, റമദാൻ എന്ന് പറയുന്ന ആ അതിഥിയുടെ ഭവനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ്. ആ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ തീർച്ചയായും അതിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ട്, ഷഅബാനിലുള്ള ഒരു വ്യക്തിയല്ല റമദാനിലുള്ള വ്യക്തിയായി മാറേണ്ടത്. അതിഥിയുടെ വീട്ടിലെത്തുമ്പോഴുള്ള മാറ്റം നമ്മുടെ ജീവിതത്തിൽ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകേണ്ടതുണ്ട്. ഷഅബാൻ മാസത്തിൽ നിന്ന് റമദാൻ മാസത്തിൽ എത്തുമ്പോഴുള്ള വ്യത്യാസം അനുഭവപ്പെടുന്ന ഒരു പ്രവേശനമാണ് റമദാനിലേക്ക് നാം പ്രവേശിക്കേണ്ടത് എങ്കിൽ മാത്രമാണ് ആ റമദാനിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുക. പരിശുദ്ധമായ റമദാൻ നമ്മുടെ അകം ശുദ്ധീകരിക്കാനുള്ള സന്ദർഭം കൂടിയാണ്. അകം ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാക്കിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ഭംഗിയിലേക്കല്ല നോക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ആകാര വടിവിലേക്കല്ല നോക്കുന്നത്. നിങ്ങളുടെ മുഖം എത്ര സൗന്ദര്യമുണ്ട്, നിങ്ങൾ വെളുത്തിട്ടാണോ കറുത്തിട്ടാണോ ചുമന്നിട്ടാണോ, ഇതൊന്നും അല്ലാഹുക്ക് പ്രശ്നമുള്ള കാര്യമല്ല. നിങ്ങൾ ധരിച്ചിരിക്കുന്ന ആഭരണത്തിൻ്റെ അളവ് എത്രയാണ് എന്നതല്ല അല്ലാഹു നോക്കുന്നത്, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല നോക്കുക, വലാക്കിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അല്ലാഹു നോക്കുന്നത്. നിങ്ങളുടെ മനസ്സാണ് അല്ലാഹു സുബ്ഹാനഹു തആല പരിഗണിക്കുന്നത്. നിങ്ങളുടെ ചിന്തയിൽ രൂപപ്പെടുന്ന ആശയങ്ങളാണ് അല്ലാഹുവിൻ്റെ മുമ്പിൽ പ്രശ്നവൽക്കരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അകം ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ചെറുപ്പക്കാരൻ ഒരു സ്വാത്വികനായ വ്യക്തിയുടെ അടുക്കൽ പോയി എനിക്ക് ചില ഉപദേശങ്ങൾ നൽകണം എന്ന് പറയുമ്പോൾ ആ സ്വാത്വികനായ മനുഷ്യൻ ഈ ചെറുപ്പക്കാരനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പാത്രം കഴുകാറുണ്ടോ? പാത്രം. അപ്പം അദ്ദേഹം വളരെ കൗതുകത്തോടുകൂടി പറഞ്ഞു, പാത്രം അങ്ങനെ കഴുകാറുണ്ടല്ലോ, അതിലിപ്പം എന്താ വലിയ പ്രശ്നം? അപ്പം ഈ സ്വാത്വികൻ ഇദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, പാത്രം കഴുകുമ്പോൾ അതിൻ്റെ അകമാണോ പുറമാണോ കൂടുതൽ സൂക്ഷ്മതയോടുകൂടി കഴുകാറുള്ളത്? അപ്പം അദ്ദേഹം പറഞ്ഞു, അകമാണ്, കാരണം എനിക്ക് ഭക്ഷണം കഴിക്കാനുള്ളതാണ് ആ പാത്രം, അല്ലെങ്കിൽ ഭക്ഷണം വേവിക്കാനുള്ളതാണ് ആ പാത്രം. അതുകൊണ്ട് ആ പാത്രത്തിൻ്റെ പുറത്ത് ഒരുപക്ഷെ അല്പം ചില വൃത്തികേടുകൾ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ അകത്ത് വൃത്തികേടുകൾ ഇല്ലാതിരിക്കാനുള്ള ജാഗ്രത ഞാൻ പാലിക്കാറുണ്ട്. അതുകൊണ്ട് പുറത്തേക്കാൾ കൂടുതൽ ഞാൻ അകത്താണ് കൂടുതൽ കഴുകാറുള്ളത് എന്ന് ആ സുഹൃത്ത് ഈ സ്വാത്വികനായ മനുഷ്യനോട് തിരിച്ചു പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അതുപോലെ തന്നെയാണ് നിന്റെ ജീവിതം എന്ന് പറയുന്നത്. നിന്റെ പുറം നീ മോടി പിടിപ്പിക്കുക എന്നതിൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. നേരെ മറിച്ച് നിന്റെ അകം ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത്, നിന്റെ അകം സ്ഫുടം ചെയ്തെടുക്കുക എന്ന് പറയുന്നത്, അകത്തുള്ള അഴുക്കുകളെല്ലാം കഴുകി ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിലാണ് നീ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത് എന്ന് ഈ സഹോദരനെ ഈ സ്വാത്വികനായ മനുഷ്യൻ ഉപദേശിച്ചുകൊണ്ട് തിരിച്ചുവിടുന്ന ഒരു സംഭവം സാധാരണഗതിയിൽ പറയാറുണ്ട്. തീർച്ചയായും ഈ പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ഈ സന്ദർഭം നമ്മുടെ അകം ശുദ്ധീകരിക്കാനുള്ള സന്ദർഭമാണ്, അകത്തുള്ള എല്ലാ അഴുക്കുകളും കഴുകി ശുദ്ധീകരിക്കാനുള്ള സന്ദർഭമാണ്, എന്നിട്ട് അതിനെ സ്ഫുടം ചെയ്തെടുക്കാനുള്ള അവസരങ്ങളാണ്. ആ സ്ഫുടം ചെയ്തെടുത്ത മനസ്സിനെ അതിൻ്റെ എല്ലാ ഗൗരവത്തിലും നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരമാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഈ റമദാനിലൂടെ നൽകാൻ പോകുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആ ഹൃദയത്തിനകത്തുള്ള നിന്റെ അകത്തുള്ള അഴുക്കുകളെല്ലാം കഴുകി ശുദ്ധീകരിച്ചുകൊണ്ട് അതിനെ ഏറ്റവും നല്ല അവസ്ഥയിൽ നിലനിർത്താൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ അവരാണ് യഥാർത്ഥത്തിൽ വിജയിച്ചവർ. അഫ്ലഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്മു തഫ്ലീൽ എന്നാണ് പറയുക, സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്, എന്നാൽ ഏറ്റവും വലിയ വിജയിച്ചയാളാണ്. അതിനേക്കാൾ വലിയ ഒരു വിജയം നേടിയെടുക്കാൻ ഈ ദുനിയാവിൽ ഒരു മനുഷ്യന് വേറെ കഴിയില്ല.
അതുകൊണ്ട് ഖദ് അഫ്ലഹ മൻ സക്കാഹ, നിന്റെ മനസ്സിനെ നീ ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ ആ മനസ്സിനെ ശുദ്ധീകരിച്ചവനാണ് ഏറ്റവും ഉന്നതമായ വിജയം നേടിയെടുക്കുന്നവൻ. അതിനേക്കാൾ വലിയ ഒരു വിജയം ഒരാൾക്ക് നേടിയെടുക്കാൻ സാധ്യമല്ല. അതോടൊപ്പം അള്ളാഹുവിന്റെ ഖുർആൻ ഒരു കാര്യം കൂടി ചേർത്ത് പറയുകയാണ്, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. അതിനെ ആരാണോ ശുദ്ധീകരിക്കാതെ അശുദ്ധമായ അവസ്ഥയിൽ നിങ്ങളുടെ അകത്ത് നിങ്ങൾ നിലനിർത്തുന്നതെങ്കിൽ അവനാണ് ഏറ്റവും വലിയ പരാജയപ്പെട്ടു പോകുന്ന, ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ അകപ്പെട്ടു പോകുന്നവൻ എന്നും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ മനസ്സിന്റെ ശുദ്ധീകരണം എന്ന് പറയുന്നത്, അകത്തുള്ള എല്ലാ അഴുക്കുകളും കഴുകി ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അങ്ങേയറ്റം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിനുള്ള ഏറ്റവും വലിയ സുവർണാവസരമാണ് റമദാൻ എന്ന് പറയുന്നത്. ഒരു കവി പറയുന്നത് പോലെ, എന്നാണ്. വിശ്വാസികൾക്ക് കൃഷിയിറക്കുവാനുള്ള അവസരമായി കൊണ്ട് പരിശുദ്ധമായ റമദാൻ നിങ്ങളിലേക്ക് സമാഗതമായിരിക്കുകയാണ്. മനസ്സിനകത്തുള്ള എല്ലാ അഴുക്കുകളും കഴുകി ശുദ്ധീകരിക്കാനുള്ള അവസരമാണ് പരിശുദ്ധമായ റമദാനിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. കിബറില്ലാത്ത മനസ്സ്, ശിർക്കില്ലാത്ത മനസ്സ്, റിയാ ഇല്ലാത്ത മനസ്സ്, ഹസദില്ലാത്ത മനസ്സ്, അങ്ങനെ എന്തെല്ലാം വേണ്ടാത്ത വിചാരങ്ങളും വേണ്ടാത്ത ചിന്തകളും മനുഷ്യനെ അപകടകരമായ ഗർത്തങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുമോ അതിൽ നിന്നെല്ലാം മുക്തമായ മനസ്സാക്കി നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക. ഒരു മനുഷ്യന്റെ ഹൃദയത്തെ ഏറ്റവും കൂടുതൽ മലീമസമാക്കുന്ന അപകടകരമായ കാര്യമാണ് കിബിർ എന്ന് പറയുന്നത്. ഇബ്ലീസിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ ലഅനത്തുല്ലാഹി അലൈഹി പറയും. എന്തുകൊണ്ടാ? وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ أَبَى وَاسْتَكْبَرَ എന്നാണ് ഖുർആൻ പറയുന്നത്. ആദമിനെ സൃഷ്ടിച്ച് ആദമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി അല്ലാ പറഞ്ഞപ്പോ മലക്കുകളൊക്കെ ചെയ്തു, ഇബ്ലീസ് ചെയ്തില്ല. ആ ഇബ്ലീസ് ചെയ്യാത്ത ഇബ്ലീസിന്റെ നിലപാടിനെ കുറിച്ച് ഖുർആൻ പറയുന്നത്, അവൻ ധിക്കാരിയായി മാറി, അഹങ്കാരിയായി മാറി. കിബിർ മനസ്സിനകത്തേക്ക് കൂടിക്കഴിഞ്ഞാല് കിബിറിന്റെ ചെറിയ ഒരു അംശം മിസ്കാലുദറത്തിനാണ്, ഒരു അണുമണി തൂക്കം കിബിർ നിങ്ങളുടെ മനസ്സിനകത്തുണ്ടെങ്കിൽ നരകത്തിൽ നിങ്ങൾ പ്രവേശിക്കുക എന്നല്ലാതെ സ്വർഗത്തിൽ ഒരു കാരണവശാലും പ്രവേശിക്കാൻ കഴിയില്ലെന്ന് അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് കിബിറിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ മുക്തമാക്കുക, എല്ലാ അഹങ്കാരത്തിന്റെ മനോഭാവങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സുകളെ ശുദ്ധീകരിക്കുക. ശിർക്കിന്റെ അംശങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്തില്ല എന്ന് ഉറപ്പുവരുത്തുക. ശിർക്ക് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക ഏതോ ഒരു ബിംബത്തിന്റെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതോ അല്ലാഹു അല്ലാത്തവന്റെ മുമ്പിൽ ആരാധനകൾ അർപ്പിക്കുന്നത്, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത്, ഇത് മാത്രമാണ് പലപ്പോഴും ശിർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. ഇത് ശിർക്കിന്റെ ഏറ്റവും മൂർത്തി മദ്ഭാവമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ ശിർക്ക് അവിടെ മാത്രമല്ല, ശിർക്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടി വിശാലമായ കാര്യമാണ്. അല്ലാഹുവിനെ അവന്റെ ജീവിതത്തിന്റെ ഹാക്കിമായി അംഗീകരിക്കാതെ എന്റെ ജീവിതത്തിൽ എല്ലാ വിധത്തിലുമുള്ള നിയമങ്ങൾ നൽകാൻ, എന്റെ ജീവിതത്തിന്റെ വിധിവിലക്കുകൾ നിർണയിക്കാൻ, ഞാൻ എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യാതിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം എന്റെ അല്ലാഹുവിന് മാത്രമാണ്. ആ അല്ലാഹുവിന്റെ ഹുക്കുമനെ മാനിച്ചുകൊണ്ടല്ലാതെ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ജീവിക്കുകയില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് അല്ലാഹുവിനെ ശാരിയായി, അല്ലാഹുവിനെ ഹാക്കിമായി, അല്ലാഹുവിനെ കാദിയായി അവന്റെ ജീവിതത്തിൽ അംഗീകരിച്ചുകൊണ്ട് ഒരാൾ ജീവിക്കാൻ തയ്യാറാകാത്ത ഘട്ടങ്ങളിലെല്ലാം അവന്റെ മനസ്സിനകത്ത് ഏതോ നിലക്ക് ശിർക്കിന്റെ അംശങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ ശിർക്കിന്റെ അംശങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ മാറ്റിവെക്കുക.
മറ്റുള്ളവരോട് അസൂയയും പകയും നിങ്ങൾക്കില്ലാതിരിക്കുക. മറ്റുള്ളവർക്ക് സാമ്പത്തികമായി ചില നിഅമത്തുകൾ അല്ലാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൽമുപരമായ വിജ്ഞാനപരമായ അനുഗ്രഹങ്ങൾ നമ്മൾക്കില്ലാത്തത് മറ്റുള്ളവർക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളും പദവികളും ലഭ്യമായിട്ടുണ്ടെങ്കിൽ, അതൊന്നും നമുക്കില്ലാത്തതിന്റെ പേരിൽ അവനോട് വല്ലാത്ത അസൂയയും പകയും തോന്നുന്ന മനോഭാവം നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക. ഗൈബത്തും നമീമത്തും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മനസ്സിനകത്ത് തത്ഹീറിന് വിരുദ്ധമായ ഏതെങ്കിലും വിധത്തിലുള്ള നജസ്സുകൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ മുക്തമാക്കുക. ഇങ്ങനെ ഹൃദയത്തെ നിങ്ങൾക്ക് ശുദ്ധീകരിക്കാനുള്ള ലിത്തത്ഹീരിൽ ഖുലൂബി മിനൽ ഫസാദ്, എല്ലാ ഫസാദുകളിൽ നിന്നും നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാനുള്ള അവസരമാണ് പരിശുദ്ധമായ റമദാനിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. അതുകൊണ്ട് ഫഅദ്ദി ഹുഖൂഖഹു ഖൗലൻ വഫഅലൻ, കർമ്മപരമായും അതേപോലെ തന്നെ നിങ്ങൾക്ക് പറയേണ്ടതുമായി എന്തെല്ലാം കാര്യങ്ങളാണോ ഈ റമദാനിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്, അതിനോട് നീതി പുലർത്തുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് റമദാനിനെ നിങ്ങൾ സമ്പന്നമാക്കുക. ഫസാദഹു ഫത്തഖിദുഹു ഇലൽ മിആദി, മരിച്ചു പോണം. മരണമെന്ന് പറയുന്നത് നമ്മുടെ മുമ്പിലുള്ള ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. നമ്മുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തു കിടക്കുന്ന പരമാർത്ഥത്തിന്റെ പേരാണ് മൗത്ത് എന്ന് പറയുന്ന സംഗതി. എപ്പോഴും സംഭവിക്കാം, ഏത് സമയത്തും സംഭവിക്കാം. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കുടുംബത്തോടൊക്കെ സലാം പറഞ്ഞിങ്ങോട്ട് ഖുതുബ പറയാൻ വേണ്ടി ജുമാക്ക് ഇങ്ങോട്ട് വന്നു, തിരിച്ചു വീട്ടിലേക്ക് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ എന്റെ വീട്ടിൽ ഞാൻ എത്തുമെന്ന ഒരുറപ്പും എന്റെ ജീവിതത്തിൽ എനിക്കില്ല. നിങ്ങളുടെ കാര്യം അങ്ങനെ തന്നെയാ. ഒരാളുടെ ജീവിതത്തിലും അല്ലാഹു സുബ്ഹാനഹു തആല ഒരു ഗ്യാരണ്ടിയും നൽകിയിട്ടില്ല. ഏത് സമയത്തും അള്ളാഹുവിന്റെ സമയം എത്തിക്കഴിഞ്ഞാൽ അതിന് പിടികൊടുത്തേ മതിയാകൂ. ആ സമയത്ത് കരഞ്ഞിട്ടും ഒച്ച വെച്ചിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. പടച്ചവന്റെ മരണത്തിന് നാം കീഴൊതുങ്ങിയേ മതിയാകൂ. വലൗ കുൻതു ഫീ ബുറൂജിൻ മുശയ്യദ, നിങ്ങൾ ഭദ്രമായ ഒരു കോട്ടക്കകത്ത്, പിന്നെ ഏത് വിധത്തിലുള്ള ബുള്ളറ്റ് പ്രൂഫ് വാഹനത്തിൽ നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ട് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാലും അല്ലാ നിശ്ചയിച്ച സമയത്തി കഴിഞ്ഞാൽ അല്ലാഹുവിലേക്ക് നമ്മൾ പോകേണ്ടി വരും. ആ മരണത്തിന്റെ പോക്കിന് വേണ്ട പാതയം, അതിനു വേണ്ട സാദ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി വെക്കുക എന്ന് പറയുന്നത് ഏത് സന്ദർഭത്തിലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ജീവിതയാത്രക്ക് വേണ്ട പാതയം ഒരുക്കുക. ആ പാതയങ്ങളിൽ ഏറ്റവും ഹൈറായ പാതയം എന്ന് പറയുന്നത് തഖ്വയാണ്. പരിശുദ്ധമായ റമദാനിൽ നമുക്ക് നേടിയെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ത് എന്ന ചോദ്യത്തിന്റെ ഉത്തരവും തഖ്വയാണ്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുംസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ മുത്തഖികളാവാൻ വേണ്ടിയാണ് റമദാൻ എന്ന് പറയുന്ന ഈ മാസം അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. തഖ്വ എന്ന് പറയുന്ന പാതയമൊരുക്കാൻ ഈ സന്ദർഭത്തിൽ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നാൽ അൽഹംദുലില്ലാ, അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ആ മരണത്തെ വരിക്കാനുള്ള മനസ്സ് നേടിയെടുക്കാനുള്ള സന്ദർഭമാണ് പരിശുദ്ധമായ റമദാനിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും അല്ലാഹു ഈ റമദാനിൽ നമ്മുടെ മുമ്പിൽ ഒരുക്കി വച്ചിരിക്കുകയാണ്. റമദാനിനെ വിശേഷിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഹദീസ് എല്ലാ റമദാനുകളിലും നമ്മൾ കേൾക്കാറുള്ളതാ, ഫുത്തിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിന്റെ കവാടങ്ങൾ അവരുടെ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുകയാണ്. വഗുല്ലിഖത്ത് അബ്വാബുന്നാർ, നരകത്തിന്റെ കവാടങ്ങൾ അവരുടെ മുമ്പിൽ കൊട്ടി അടക്കപ്പെട്ടിരിക്കുകയാണ്. വസുഫിദത്തി ശയാത്തീൻ, അവരെ നേരായ മാർഗത്തിൽ നിന്ന് തെറ്റിച്ചുകൊണ്ട് അപകടത്തിന്റെ ഗർത്തങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ശൈത്താൻമാരെ അല്ലാഹു സുബ്ഹാനഹു തആല ചങ്ങലക്കിട്ട് പുറത്തു പോകാൻ പറ്റാതെ വിധം അവരെ ബന്ധിച്ചൊരു ഭാഗത്ത് നിർത്തുകയാണ്. ഇതാണ് റമദാൻ. ഇതിനേക്കാൾ മനോഹരമായി റമദാനിനെ വിശേഷിപ്പിക്കാൻ വേറെ വാക്കുകളില്ല. ഈ മൂന്ന് വാക്കുകൾ മതി. സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ട മാസം, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെട്ട മാസം, മനുഷ്യനെ വഴികേടിലാക്കുന്ന പിശാചുക്കളെ ചങ്ങലക്കിട്ട മാസം, ഈ മൂന്ന് വിശേഷണങ്ങൾ അതിന്റെ ആഴത്തിൽ ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന്റെ റമദാനിന്റെ ഒരു സെക്കൻഡ് പോലും പാഴാവൂല, യാതൊരു സംശയവുമില്ല. പക്ഷെ ചില ഹദീസുകളൊക്കെ കേട്ട് കേട്ട് ചെവിക്ക് തഴമ്പ് പിടിക്കാന്ന് പറയലേ, അങ്ങനത്തെ ഒരു ഹദീസിൽപ്പെട്ടതാ അത്.
നമ്മളിങ്ങനെ എല്ലാ സമയത്തും ഇങ്ങനെ കേട്ട് കേട്ടിട്ട് അതിന്റെ ഗൗരവം ചോർന്നു പോയ ഹദീസുകളിൽ പെട്ട ഒന്നാണ് അള്ളാഹുവിന്റെ റസൂല് റമദാനിനെ കുറിച്ച് പറയുന്ന ഈ ഹദീസ്. നിങ്ങളൊന്ന് ഒറ്റയ്ക്കിരുന്നൊന്ന് ആലോചിച്ച് നോക്കാം ഈ ഹദീസിനെ കുറിച്ച്. ഇവിടുന്ന് പോയിട്ട് ഒറ്റയ്ക്കിരുന്ന് നമ്മളൊന്ന് ആലോചിക്കുക, എന്താണ് അള്ളാഹു റസൂലി പറയുന്നത്? പരിശുദ്ധമായ റമദാൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് വളരെ മനോഹരമായി ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ആഴത്തിൽ ചെന്ന് തറക്കാൻ മാത്രം പാകത്തിലുള്ള പ്രയോഗങ്ങളിലൂടെയാണ് ഈ റമദാനിനെ അല്ലാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ യഥാർത്ഥത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നരകം നമ്മുടെ മുമ്പിൽ കൊട്ടിയടക്കപ്പെട്ട മാസം എന്ന് പറഞ്ഞാൽ ഒരാൾ നരകത്തിൽ പോകേണ്ടതില്ല എന്ന് പ്രതിജ്ഞയെടുത്ത് അതിനനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനുവേണ്ട എല്ലാ അവസരങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മുമ്പിൽ ഈ റമദാനിലൂടെ ഒരുക്കി വെക്കുകയാണ്. ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവന് വേണ്ട എല്ലാ വിധത്തിലുള്ള സാധ്യതകളും ഈ റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മുമ്പിൽ ഒരുക്കി വെക്കുകയാണ്. പടച്ചതമ്പുരാന്റെ ഹിദായത്തിൽ നിന്ന് നമ്മളെ തെറ്റിച്ചുകൊണ്ട് ലലാലത്തിന്റെ വഴികളിലൂടെ നമ്മളെ കൊണ്ടെത്തിക്കുന്ന എല്ലാ ഇബ്ലീസുകളെയും എല്ലാ പിശാചുക്കളെയും പടച്ചതമ്പുരാൻ ചങ്ങലക്കിട്ടുകൊണ്ട് ആ പണി അവർക്ക് നിർവഹിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു സാഹചര്യം ഈ റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരുക്കി വച്ചിരിക്കുകയാണ്. ഈ ഒരു ഹദീസിന് മുന്നിൽ വെച്ചുകൊണ്ട് നാം റമദാനിനെ വരവേൽക്കുക എന്നുള്ളതാണ്. നാല് വിധത്തിൽ റമദാനിനെ വരവേൽക്കുന്ന ആളുകളുണ്ട്. ഒന്ന്, അവർക്ക് റമദാനും കണക്കാണ്, അതിന്റെ മുമ്പുള്ള ഷഅബാനും കണക്കാണ്, അതിനുശേഷമുള്ള ശവ്വാലും കണക്കാണ്. ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഷഅബാനും റമദാനും ശവ്വാലും ഒക്കെ ഒരേപോലെ പോകുന്ന ആളുകൾ മുസ്ലിം സമുദായത്തിൽ വളരെ കുറച്ച് ആളുകൾ അങ്ങനെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ നിരീശ്വരവാദമൊക്കെ തലക്കടിച്ചാൽ ചിലപ്പോൾ അങ്ങനത്തെ മനോഭാവം വരും അല്ലേ. എത്തീസത്തിൻ്റെയും ലിബറലിസത്തിൻ്റെയും ഒക്കെ മനോഭാവത്തിലേക്ക് ഒരാൾ എത്തപ്പെട്ട് കഴിഞ്ഞാൽ അവന് ഷഅബാനും റമദാനും ശവ്വാലും ഒന്നും വ്യത്യാസം ഉണ്ടാവില്ല, ഒരേപോലെ അങ്ങനെ കഴിഞ്ഞു പോകും. ഇതാണ് ഒരു വിഭാഗം. അല്ലാഹു സുബ്ഹാനഹു തആല അക്കൂട്ടത്തെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അവർ റമദാനിനെ പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷെ വളരെ മനസ്സിന്റെ സങ്കുചിതമായ അലസമായ അല്ലെങ്കിൽ പടച്ചോനെ റമദാനാണല്ലോ വരുന്നത്, 10-15 മണിക്കൂർ പട്ടിണി കിടന്ന് എങ്ങനെ ഇപ്പം ഇത് നടക്കുക? വെള്ളം കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ, ലൈംഗികമായ ബന്ധങ്ങളില്ലാതെ, ടി വി ഓഫ് ചെയ്തുകൊണ്ട്, മൊബൈൽ ഫോണിൽ സോഷ്യൽ മീഡിയയിൽ അഭിരമിക്കാതെ എങ്ങനെ പടച്ചോനെ ഈ റമദാനിൽ ഒരു മാസം കഴിഞ്ഞു പോകും എന്നാലോചിച്ചുകൊണ്ട് റമദാനിനെ വരവേൽക്കുന്ന ആളുകളുണ്ട്. ഈ വിഭാഗത്തിനും റമദാൻ ഒരു പരിവർത്തനം ഉണ്ടാക്കില്ല, ഒരു സംശയവുമില്ല. അവർ പട്ടിണി കിടക്കുന്നുണ്ട്, അവരെ കുറിച്ചാണ് അല്ലാഹുവിൻ റസൂൽ പറയുന്നത്, വക്കമിൻ സ്വായിമിൻ ലൈസ മിൻ സിയാമിഹി ഇല്ലല്ലാഹ്, വക്കമിൻ ഖായിമിൻ ലൈസ മിൻ ഖിയാമിഹി ഇല്ലസ്സഹർ. എത്ര നോമ്പുകാരാണ് അവര്, രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, ദാഹവും വിശപ്പും ഒക്കെ സഹിച്ചുകൊണ്ട് ജീവിച്ചു എന്നുള്ളത് നേരാണ്. പട്ടിണി കിടന്നു എന്നല്ലാണ്ട് ഒരു കാര്യവും അവർക്കില്ല. അല്ലാഹുവിൻ റസൂൽ പറയാം, പട്ടിണി കിടന്നു എന്നല്ലാണ്ട് ഒരു കാര്യം അവരുടെ നോമ്പ് കൊണ്ടില്ല. അവർ രാത്രി തറാവി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ വന്നിട്ടുണ്ട്, കാല് കഴിഞ്ഞ് നിസ്കരിക്കാൻ വേണ്ടി നിന്നു എന്നുള്ളതൊക്കെ ശരിയാ, ഉറക്കൊഴിച്ചു എന്നുള്ളത് ശരിയാ, പക്ഷേ ഉറക്കൊഴിച്ചു എന്നുള്ളതല്ലാതെ അവരുടെ നിസ്കാരം കൊണ്ടും ഒരു കാര്യമല്ല എന്ന് പറയുന്നത് ഈ മനോഭാവത്തോടുകൂടി റമദാനിലേക്ക് പ്രവേശിക്കുന്ന ആളുകളെ കുറിച്ചാ. ഈ കൂട്ടത്തിലും നമ്മൾ പെട്ടുപോകാൻ പാടില്ല. മൂന്നാമത്തൊരു വിഭാഗം എന്ന് പറയുന്നത് അവർ റമദാനിനെ സന്തോഷത്തോടുകൂടിയാണ് വരവേൽക്കുന്നത്, പക്ഷെ ആ സന്തോഷത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് റമദാനിൽ കുറച്ചുകൂടി സൗകര്യങ്ങളുണ്ട്, ജോലിക്ക് സാധാരണ പോകുന്നത് പോലെ പോകേണ്ടതില്ല, അതുകൊണ്ട് കിടന്നുറങ്ങാൻ ഒരുപാട് സമയമുണ്ട്, രാത്രിയായി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കാം, സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങളുണ്ട്, ഇങ്ങനെയുള്ള മനോഭാവത്തോടുകൂടി റമദാനിനെ സന്തോഷത്തോടുകൂടി വരവേൽക്കുന്ന ആളുകൾ, ഇവർക്കും വലിയ കാര്യമായിട്ട് റമദാൻ അവരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തൂല. നാലാമത്തെ വിഭാഗം എന്ന് പറയുന്നത് റമദാനിനെ അങ്ങേയറ്റത്തെ സന്തോഷത്തോടുകൂടി വരവേൽക്കുന്നവരാണ്. ആ റമദാനിന്റെ 30 ദിവസം പൂർത്തീകരിച്ച് റമദാൻ അങ്ങനെ പിരിഞ്ഞു പോകുമ്പോ അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ എന്ന് പറയുമ്പോ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരയായി ഒഴുകിക്കൊണ്ട് പടച്ചതമ്പുരാനെ ഈ അനുഗ്രഹം ഞങ്ങളിൽ നിന്ന് പോവുകയാണല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ടുകൊണ്ട് മനസ്സുരുകി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ റമദാനിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നേടിയെടുക്കാൻ മനസ്സും ശരീരവും തയ്യാറായി ആ റമദാനിനെ ആവേശത്തോടുകൂടി വരവേൽക്കുന്ന ആളുകൾ. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിക്കുക,
ഈ നാല് വിഭാഗത്തിൽ ഏതിലാണ് ഞാൻ? ഏതിലാണ് ഞാൻ? ഏത് വിഭാഗത്തിലാണ് ഞാൻ? ഒന്നിൽ ഞാൻ പെട്ടുപോകുമോ? രണ്ടിലുണ്ടോ ഞാൻ? മൂന്നിലുണ്ടോ ഞാൻ? അതല്ല, നാലാമത്തെ വിഭാഗത്തിലാണോ ഞാൻ? നാലാമത്തെ വിഭാഗത്തിലാണ് ഞാൻ എന്ന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, റമളാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുകൂലമായി നാളെ പരലോകത്ത് സാക്ഷി പറയാൻ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമല്ല, യാതൊരു സംശയവും ഉണ്ടാവില്ല. ആ നിലക്ക് ഈ പരിശുദ്ധമായ റമളാനിനെ യഥാർത്ഥത്തിൽ വരവേൽക്കാനും ഉപയോഗപ്പെടുത്താനും സാധിക്കുക എന്ന് പറയുന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് റമളാന് ഞാൻ അവസാനിപ്പിക്കണം, റമളാനിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തുക. ഏതാനും ദിവസങ്ങൾ, ഒന്നോ ചിലപ്പോൾ നാളെയാവാം അല്ലെങ്കിൽ മറ്റന്നയാളാവാം, വളരെ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രമാണ് റമളാനിന്റെ മുമ്പിൽ നമ്മുടെ മുമ്പിൽ ഇനി ബാക്കി കിടക്കുന്നത്. എല്ലാ വിധത്തിലുമുള്ള മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ട് പരിശുദ്ധമായ റമളാനിനെ നമ്മൾ അങ്ങേയറ്റത്തെ അതിൻ്റെ എല്ലാ ആത്മാവും ഉൾക്കൊണ്ടുകൊണ്ട്, അതിൻ്റെ എല്ലാ ചൈതന്യവും ഉൾക്കൊണ്ടുകൊണ്ട് ആ റമളാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കച്ചവടവൽക്കരിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആഘോഷങ്ങളും അനുഷ്ഠാനങ്ങളും കച്ചവടവൽക്കരിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ റമളാനും കച്ചവടവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ കലവറയായ ഈ പരിശുദ്ധമായ റമളാൻ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ റമളാൻ റമളാനായി മാറണം. റമളാനിന്റെ എല്ലാ അനുഭൂതികളും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുമാറ് അതിനെ ഉപയോഗപ്പെടുത്താനും നമുക്ക് സാധിക്കണം. റമളാൻ ഷോപ്പിംഗിന്റെ ഒരു ഉത്സവകാലമായി മാറരുത്. പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കാറുള്ളത്. പ്രത്യേകിച്ച് അവസാനത്തെ പത്തൊക്കെ ആകുമ്പോൾ റമളാൻ ഒരു ഷോപ്പിന്റെ ഉത്സവ കാലഘട്ടമായി മാറും. ഏറ്റവും കൂടുതൽ സജീവമാക്കേണ്ട സന്ദർഭമാണ് റമളാനിന്റെ അവസാനത്തെ പകുതി എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ റസൂല് ശദ്ദം ഇസ്റഹു, തന്റെ മുണ്ടൊക്കെ മുറുക്കിയെടുത്തുകൊണ്ട് എല്ലാ വിധത്തിലുള്ള ഒരുക്കങ്ങളും നടത്തി ആദ്യത്തെ രണ്ട് പകുതികളേക്കാൾ കൂടുതൽ ഇബാദത്തുകളിലും ദിക്റുകളിലും ദുആകളിലും ഒക്കെ സജീവമായിരുന്ന റമളാനിന്റെ അവസാനത്തെ നാളുകൾ പലപ്പോഴും കച്ചവടം പൊടിപൊടിക്കുന്ന സന്ദർഭങ്ങളായി മാറുകയും നമ്മളെല്ലാവരും ഷോപ്പിംഗ് മാളുകളിൽ നിരന്തരമായി കയറിയിറങ്ങുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പെരുന്നാക്ക് ഡ്രസ്സ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പോയിട്ട് എടുത്തു വെക്കാം, അല്ലെങ്കിൽ നാളെ എടുത്തു വെക്കാം. റമളാൻ നിങ്ങൾ അതിനു വേണ്ടി മാറ്റിവെക്കരുത്. റമളാൻ അതിനുള്ള സമയമല്ല, റമളാൻ അതിനുള്ള സമയമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് റമളാനിൽ നമ്മൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാതെ അത്യാവശ്യത്തിന് വേണ്ടി മാത്രം അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് മറ്റുള്ള സമയങ്ങളെല്ലാം ഇബാദത്തുകളിൽ മുഴുകാൻ വേണ്ടി നമ്മൾ ഒരു തർത്തീബ് ഉണ്ടാക്കുക. പള്ളികളിൽ എത്രത്തോളം സമയം ചെലവഴിക്കാൻ പറ്റുമോ അത്രത്തോളം സമയം പള്ളിയിൽ ചെലവഴിക്കുക. കച്ചവടം ചെയ്യുന്ന ആളുകൾ നമ്മുടെ സ്ഥാപനത്തിൽ ചില ക്രമീകരണങ്ങൾ വരുത്തണം. ഞാൻ ഒരു ദിവസത്തിൽ ഇത്ര സമയം ഞാൻ പള്ളിയിൽ ഉണ്ടാവും, വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ദിവസം ഞാൻ ഇത്ര പാരായണം ചെയ്യും, ഞാൻ ഇത്ര ഭാഗം പഠിക്കും, ഇന്നാലുള്ള ഭാഗങ്ങൾ ഞാൻ ഹിഫ്ദ് ചെയ്യും, അതേപോലെ തന്നെ ചൊല്ലേണ്ട പ്രാർത്ഥനകളും ദുആകളും ദിക്റുകളും ഒക്കെ സ്ഥിരമാക്കിക്കൊണ്ട് ഞാൻ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. ഇങ്ങനെ നമുക്ക് നമ്മുടെ ഈ ഈ പറയുന്ന റമളാനിനെ എങ്ങനെയാണോ ക്രമീകരിക്കാൻ കഴിയുക, ആ ക്രമീകരണം വരുത്തിക്കൊണ്ടാണ് ഞാനും നിങ്ങളും റമളാനിലേക്ക് പ്രവേശിക്കേണ്ടത്. അതല്ല എങ്കിൽ താളം തെറ്റിയ ഒരു റമളാനായിട്ട് മാറും, അല്ലെങ്കിൽ യാന്ത്രികമായ ഒരു റമളാനായിട്ട് മാറും. ഇത് രണ്ടും ശരിയല്ല. താളം തെറ്റാനും പാടില്ല, യാന്ത്രികമായി മാറാനും പാടില്ല. മറിച്ച് വളരെ ബോധപൂർവം റമളാനിന്റെ ഒരു നിമിഷം പോലും പാഴാകാത്ത സ്വഭാവത്തിൽ നമുക്ക് ആ റമളാനിനെ സജീവമാക്കാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ്. കഴിഞ്ഞ രണ്ട് റമളാനുകൾ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായ റമളാനുകളാണ്. അപ്രതീക്ഷിതമായി കടന്നു വന്ന കോവിഡ് എന്ന് പറയുന്ന മഹാമാരി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വിധത്തിലുള്ള സാധാരണത്വങ്ങളെയും തകർത്തു കളഞ്ഞ രണ്ടു വർഷങ്ങളാണ് നമ്മുടെ മുമ്പിൽ കഴിഞ്ഞുപോയത്. നമ്മുടെ ജീവിതത്തിൽ ആലോചിക്കാൻ പോലും കഴിയാത്ത പലതും നടന്നു കഴിഞ്ഞു. പള്ളികൾ അടച്ചുപൂട്ടപ്പെട്ട കാലങ്ങൾ കഴിഞ്ഞു. കഴിഞ്ഞ രണ്ട് റമളാനുകളിൽ ആ നിലക്ക് പരിപൂർണമായും നമുക്ക് ആരാധനാലയങ്ങളെ മസ്ജിദുകളെ സജീവമാക്കാൻ സാധിച്ചിട്ടില്ല.
അൽഹംദുലില്ല, ഈ റമദാൻ അങ്ങനെയാവില്ല എന്ന പ്രതീക്ഷയോടുകൂടി ഈ റമദാനിനെ എല്ലാ നിലക്കും സജീവമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സാമൂഹ്യ അകലത്തിന്റെ ഒരു കാലമായിരുന്നു കഴിഞ്ഞു പോയത്. ആ സാമൂഹ്യ അകലം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശാരീരിക അകലത്തിന് പകരം സാമൂഹിക അകലം എന്ന് പറയുന്ന ആ പ്രയോഗം തന്നെ മനുഷ്യ സമൂഹത്തിൽ വലിയ തോതിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനുഷ്യന്മാർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാനും മിണ്ടാനും സംസാരിക്കാനും കൈകൊടുക്കാനും കെട്ടിപ്പിടിക്കാനും ഒന്നും കഴിയാത്ത ഒരു മാനസികമായ അകൽച്ചയിലേക്ക് നമ്മളൊക്കെ എത്തപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ റമദാൻ അതിനുള്ള ഒരു തിരുത്തിന്റെ സന്ദർഭമാണ്. ഇഫ്താർ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, ഇഫ്താർ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂല് വലിയ തോതിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു കാര്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽവാസികളെ നമ്മുടെ വീട്ടിലേക്ക് ഇഫ്താറിന് ക്ഷണിക്കുക, നമ്മുടെ കൂട്ടുകാരെ വീട്ടിലേക്ക് ഇഫ്താറിന് ക്ഷണിക്കുക, നമ്മളുമായി ബന്ധമുള്ളവരെ വീട്ടിലേക്ക് ഇഫ്താറിന് ക്ഷണിച്ചുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഈ സാമൂഹിക അകലത്തിന്റെ പ്രത്യാഘാതങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് പരസ്പരം ഒരുമിച്ചിരിക്കാനും ചിരിക്കാനും കൈകൊടുക്കാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ കഴിയുന്ന ഒരു പഴയ സാമൂഹിക അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടെത്തിക്കാനുള്ള ഒരവസരം കൂടിയായി ഈ റമദാനിന്റെ ഇഫ്താറുകളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. നമ്മൾ സാമൂഹിക ഇഫ്താറുകൾ നടത്താറുണ്ട്, അത് അതിന്റെ വഴിക്ക് നടന്നോട്ടെ. അതിനേക്കാൾ അപ്പുറം നമ്മുടെ വീടുകൾ കൂടി ഇഫ്താറിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക. കുറെ ആളുകളെ ഒരുമിച്ച് വിളിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, നമ്മളെ കൊണ്ട് കഴിയുന്ന സ്വഭാവത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ടവരെ നമ്മുടെ വീട്ടിലേക്ക് ഇഫ്താറിന് ക്ഷണിക്കുക. അള്ളാഹുവിന്റെ റസൂല് വലിയ തോതിലുള്ള പുണ്യം പറയുന്ന ഒരു കർമ്മമാണ് ഇഫ്താർ. മറ്റുള്ളവരെ കൊണ്ട് മറ്റുള്ളവർക്ക് ഇഫ്താറിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് ആ നിലക്ക് എല്ലാ നിലക്കും സമ്പന്നമായ റമദാനായി നമ്മുടെ ഈ റമദാനിനെ നമുക്ക് മാറ്റാൻ സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.